അപ്പൊ നമ്മള് നേരെ ഒരു ചെറിയ ട്രിപ്പ് അങ്ങോട്ട് പോവാണ്. ഇന്ന് സൺഡേ ആണ്, സൺഡേ ഈവനിങ് ആണ് കേട്ടോ. 5 മണിക്ക് ആയിട്ടുണ്ട്. നമ്മളെ ചെറുക്കൻ ഇവിടെ ഉണ്ട്, ചെറുക്കൻ എടുത്തുകൊണ്ടാണ് പോകുന്നത്. പിന്നിപ്പം വേറെ ആരുമില്ല, ഞാൻ ഒറ്റ തന്നെ ഉള്ളൂ. അപ്പം ഞാനിത് എൻ്റെ ഫോൺ എടുത്ത ശേഷം ഗൂഗിൾ മാപ്പ് എടുത്ത് മേരി വേൾഡ് കൊണ്ടോട്ടി എന്ന് സെറ്റ് ചെയ്ത് നമ്മളിതാ യാത്ര തുടരാണ്. 24 കിലോമീറ്ററാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പം 45 മിനിറ്റാണ് ഇതിൽ കാണിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മളൊരു ചാലിയാർ പുഴയുടെ ഒരു സൈഡാണിത്. അപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കയറി കണ്ടോളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ കിട്ടുന്നൊരു പുഴയാണ്, അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉള്ള നമ്മുടെ ചാലിയാർ പുഴ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ആയിട്ട് കുറച്ച് ആളുകളൊക്കെ ഇരുന്ന് ചൂണ്ടയിടുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ വണ്ടി എടുത്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇതിൽ പോയിട്ട് ആറപ്പുഴ റൂട്ടിൽ നമ്മൾ ബൈപ്പാസിലേക്ക് ഷോർട്ട് അടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ രാമനാട്ടുകര പോയിട്ട് രാമനാട്ടുകരയിൽ നിന്ന് കൊണ്ടോട്ടി റൂട്ടുണ്ട്. കൊണ്ടോട്ടി റൂട്ടിൽ പോയിട്ട് നമുക്ക് കൊണ്ടോട്ടി എത്തുന്ന കുറച്ച് മുമ്പായിട്ട് വലത്തോട്ട് നമ്മൾ എയർപോർട്ട് റോഡുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ട് റോഡിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ എയർപോർട്ട് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് EMEA കോളേജിലേക്ക് പോകുന്ന റോഡാണ് റൈറ്റിലേക്ക്. അപ്പോൾ കുന്നുംപുറം അങ്ങനെ എന്തൊക്കെയാണ് അവിടേക്ക് പറയുന്നത്. ഏതായാലും ആ റോഡിൽ നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് പോയി കഴിഞ്ഞാൽ EMEA കോളേജ് എത്തും. അപ്പോൾ നമ്മൾ EMEA കോളേജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകാനായിട്ടുണ്ട്. ഏകദേശം ഒരു 1.25 കിലോമീറ്ററോളം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ മേരി വേൾഡ് എന്ന പാർക്കിൻ്റെ അടുത്തായിട്ടെത്തും. അപ്പോൾ നമ്മളിവിടെ ചെറുക്കനെ നമ്മൾ ഒതുക്കി വെക്കുകയാണ്. സൺഡേ ആണ്, തിരക്കാണ്, ഇവിടെയൊക്കെ വാഹനങ്ങൾ ഒതുക്കി വെച്ച് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒതുക്കിയത്. അപ്പം ഇവിടെ പാർക്കിങ്ങൊക്കെ എത്രത്തോളം സൗകര്യം ഉണ്ട് നമുക്കറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പം പാർക്കിങ്ങൊക്കെ അതിവിശാലമായ പാർക്കിംഗ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വണ്ടികളും ഉണ്ട്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ പാർക്കിൻ്റെ ബോർഡ് ഇവിടെ കാണാം. അപ്പം നമുക്ക് നേരെ ഇതിലങ്ങ് കയറാം. സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇടത്ത് ഭാഗത്തായിട്ട് ഇവിടെ ഒരു ടെറഫ് കാണാം. അപ്പോൾ എന്തേണ്ട കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മൾ അടിപൊളി അസ്തമയ സൂര്യൻ്റെ കുങ്കുമ കളറോട് കൂടിയ അടിപൊളി ചുവന്ന ആകാശമാണ്. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വലത്ത് ഭാഗത്തായിട്ട് ഇവിടെയും പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കവാടങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളേതായാലും ഇവിടെ ഒരു കൊച്ചു ബോർഡാണുള്ളത്. അപ്പോൾ ഇതിലങ്ങ് കയറുകയാണ്. അപ്പോൾ കയറി ഉള്ളവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ആ കൊച്ചു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇൻ്റർലോക്ക് വിരിച്ച നിലവും അതുപോലെ ഒരുപാട് ആളുകളിവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് കവാടം വേറെ ഉണ്ട്. അപ്പം നമ്മൾ കയറിയ വഴി ഷോർട്ട് വഴിയായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ മേരി വേൾഡ് എന്ന ഇതിൻ്റെ അടിപൊളി കവാടങ്ങളൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല ആളുകൾ ഇവിടെ കയറാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം. ഉള്ളിൽ കയറാനായിട്ട് 20 രൂപയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടർ നല്ല ഭംഗിയുള്ള അടിപൊളി കൗണ്ടറാണ് കേട്ടോ. നല്ല മരത്തിൻ്റെ ലുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ഒരു 20 രൂപ കൊടുത്തൊരു എൻട്രി പാസ് എടുക്കുകയാണ്. ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളും അതുപോലെ മേരി വേൾഡ് എന്ന ലൈറ്റോട് കൂടിയ ബോർഡും എല്ലാം മൊത്തത്തിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇവിടെ ആയിട്ടൊരു മരം കാണാം. ഈ മരം നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നൊരു മരമാണ്. ഭയങ്കര ഭംഗിയോട് കൂടിയിട്ടുള്ളൊരു മരമാണ്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് ചെയ്തു വെച്ച് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗേറ്റിനടുത്തായിട്ട് നമ്മളെ സെക്യൂരിറ്റി ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ പാസ് കൊടുത്ത ശേഷം നമ്മൾ നേരെ ഉള്ളോട്ട് കയറാണ്. അപ്പോൾ കയറിയ പാടെ തന്നെ വലത് ഭാഗത്തായിട്ട് ഇത് IOR ആണുള്ളത്. അപ്പോൾ ഇതിനടുത്തായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ഇതിൽ കയറാനായിട്ട്. അത്രയും തിരക്കാണ്. അപ്പോൾ കുട്ടികളെ ഇതിലേക്ക് കയറ്റിവിട്ട ആളുകളൊക്കെ സമീപത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം.
നേരെ ഇടത്ത് ഭാഗത്തായിരുതാ ഇവിടെ ആയിട്ട് ഒരു ഐറ്റം കാണുന്നുണ്ട്. ഇതിലിങ്ങനെ കയറി ഇങ്ങനെ കറങ്ങി വരുന്നൊരു സംഭവമൊക്കെയാണ്. നേരത്തെ കണ്ടതിൻ്റെ തൊട്ട് പിറകിലായിട്ടിതാ ഇതുപോലൊരു ഐറ്റം ഒന്നുപാടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇടത് സൈഡിലായിട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടേക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ ആളുകളിങ്ങനെ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന ആളുകളും അതുപോലെ ഇതിൽ കയറി കളിക്കുന്ന കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ പാർക്ക് ഒന്ന് രണ്ട് തട്ടുകളൊക്കെ ആയിട്ടാണ് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും കയറാനായിട്ട് വെവ്വേറെ വെവ്വേറെ ചാർജുണ്ട്. അപ്പോൾ ചാർജ് ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കിതിൽ നോക്കി കാണാം. അപ്പോൾ ഇതുപോലത്തെ രണ്ട് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇതാണെന്നാണ് പറയപ്പെടുന്നത്. 40 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ ഞാൻ ഏകദേശം പറയുകയാണ്, ഏകദേശം ഒരു 50 അടിക്ക് മുകളിൽ ഹൈറ്റ് ഇതിനുണ്ട്. അപ്പോൾ നമ്മളെ മിസ്റ്റിലാൻഡിൽ മിനിയൂട്ടിലൊക്കെ ഇതുപോലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് നീളം കൂടുതലാണിത്. അതിൻ്റെ അത്ര വീതി ഇല്ലെങ്കിലും നല്ല ഹൈറ്റും അതുപോലെ നല്ല നീളവും കൂടിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണിത്. വി മേരി വേൾഡ് എന്ന് എഴുതിയ ഇവിടുത്തെ അടിപൊളി ഒരു ലൈറ്റിംഗ് ആണിത്. ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ 120 രൂപയാണ് ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് ടിക്കറ്റ് ചാർജ്.
ഇപ്പോൾ ഒരുപാട് ആളുകളെ ഇതിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മുടെ മിനി യൂട്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് വീതി കുറവാണ്. പക്ഷേ അതിനേക്കാളും ഒരുപാട് നീളവും ഹൈറ്റും കൂടുതലുണ്ട്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, പുറത്തേക്കും നല്ല വ്യൂ ആണ്. അതുപോലെ നമ്മുടെ പാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ചെറുതായി ഇരുട്ടി തുടങ്ങിയതോടുകൂടി ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മളിതാ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലാണുള്ളത്, നല്ല ഇളക്കാണുണ്ട്. കാറ്റടിക്കുന്നതിനനുസരിച്ച് നല്ല ഇളക്കാണ്. ഈ ഒരു ബ്രിഡ്ജിന് അത്യാവശ്യം നല്ല ഹൈറ്റും നീളവും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നല്ല കാറ്റ് തട്ടുന്ന സമയത്ത് ഇതിങ്ങനെ ചെറുതായി ഇങ്ങനെ ഇളകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമുള്ള ആളുകളൊക്കെ ഇതിൽ കയറിയ സമയത്ത് അവർക്ക് ചെറുതായി പേടി അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ എനിക്കിതിലൊരു തോന്നിയൊരു പോരായിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ ഇവർ ഒരുമിച്ച് ഇതിലേക്ക് കടത്തി വിടുന്നുണ്ട്. നമ്മുടെ മിസ്റ്റിലാൻഡിലൊക്കെ ഗ്ലാസ് ബ്രിഡ്ജിൽ 10 ആളൊക്കെയാണ് കടത്തി വിടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളെ ഇതിലേക്ക് കയറ്റി വിട്ടിട്ട് ആളുകൾ ഒരു നിയന്ത്രണം ഇല്ലാണ്ട് ഒരു ഗ്ലാസ്സിൽ, അതായത് ഓരോ ഗ്ലാസ്സിൻ്റെയും ജോയിൻറ്റ് കുറച്ച് ലോങ്ങിലാണ് വരുന്നത്. അപ്പോൾ സിംഗിൾ ഗ്ലാസ്സിൽ തന്നെ ഒരുപാട് ആൾ കയറി നിൽക്കുന്നൊരു സാഹചര്യം കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിലൊരു പേടി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മാറി സിംഗിൾ ഗ്ലാസ്സിലേക്ക് മാറി നിൽക്കുകയാണ് ചെയ്തത്, ഫ്രെയിമുള്ള ഭാഗത്തേക്ക് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നന്നാവുന്ന തോന്നി എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ ഭാഗം ഇതിൻ്റെ ഒരു താഴത്തെ പോർഷനാണ്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള ചെറിയൊരു സെറ്റപ്പും കാര്യമൊക്കെയാണ്. ഈയൊരു ഭാഗത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പാർക്കിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം പുറത്ത് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന്നെ പാർക്കിൻ്റെ ഭംഗി ലുക്ക് തന്നെ മാറി. ഒരുപാട് ആളുകൾ ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. അതുപോലെ മൊത്തം ലൈറ്റൊക്കെ ചെയ്ത് ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ചുമരുകളൊക്കെ ലൈറ്റ് ചെയ്ത് നല്ലൊരു സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കുള്ള കവാടം ഇവിടെ കാണാം. താങ്ക് യു വിസിറ്റ് അഗൈൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വന്ന വഴി വേറെയാണ്. അപ്പോൾ ഇതിലെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് ആയിട്ടെത്താം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഇവിടുത്തെ ഇണ്ടാട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ എത്തും. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. നേരത്തെ എന്നോടൊരു സംഭവം കാണിക്കാൻ മറന്നുപോയി. നമ്മുടെ ഇവിടേക്ക് വരുന്ന വഴിക്ക് EMI കോളേജിൻ്റെ തൊട്ടടുത്തായി തന്നെ നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ തലക്ക് മുകളിലൂടെ പോകുന്നതായി നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് കാണാൻ മറക്കണ്ട.